അപ്പൊ നമുക്കെന്നൊരു മീൻ കറി ഉണ്ടാക്കാം. ഇതിന് ഏട്ട മീനാണ് കറി വെക്കണത്. അപ്പൊ ഏട്ടാന്ന് തന്നെയാണ് എല്ലാ ഭാഗത്തും പറയാൻ തോന്നുന്നുണ്ട്. തൃശ്ശൂർ ഭാഗത്തൊക്കെ ഇതിന് ഏട്ടാന്ന് തന്നെയാണ് പറയുക. വേറെ എന്തെങ്കിലും പേരുണ്ടോന്ന് അറിയില്ല. അപ്പോൾ ഇതെങ്ങനെയാ കറി വെക്കാൻ നോക്കാം. 1 കിലോ ഏട്ട മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കറി വറക്കാൻ മാറ്റി വെച്ചിട്ട് ബാക്കി കറി വെക്കാൻ വെച്ചു. അപ്പോൾ അതിൽ അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് 1/2 കിലോയിലും കൂടുതൽ കറി വെക്കാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, 1/3 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, 1/3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ കുറച്ച് സബോള, ഒരു ചെറിയ സബോള, ഉള്ളി വേണമെങ്കിൽ ഇടാം കേട്ടോ. ചെറിയ സബോള കന ഇത്തിരി കുറച്ച് അരിഞ്ഞതും പിന്നെ കുറച്ച് ഇഞ്ചി, 2 ചെറിയ വെളുത്തുള്ളി ഇട്ടുണ്ട്. വെളുത്തുള്ളി നമുക്ക് മീൻ കൂട്ടാനുള്ള അധികം ഇഷ്ടമില്ലാത്ത കാരണം അധികം ഇട്ടിട്ടില്ല. പിന്നെ 4 പച്ചമുളകും 1 വലിയ തക്കാളി ഇട്ടുണ്ട് കേട്ടോ. പിന്നെ കുടംപുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആവശ്യത്തിന് വേപ്പലി ഇടുക. കുടംപുളി ഇത്തിരി 5-6 പീസ് ഇട്ടുണ്ട് ഞാൻ, വലുത് തന്നെയാണ്. അത് അധികം പുളിയില്ല. അപ്പോൾ നമുക്ക് തിളച്ച് വരുന്ന സമയത്ത് പുളി അധികമാണെങ്കിൽ അതിൽ നിന്ന് പാകമായി കഴിഞ്ഞാൽ 2 പുളിയൊക്കെ എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല. ഇത് പാകം തന്നെയാവും, കാരണം വലിയ പുളി അധികം ഇല്ലാത്ത കുടംപുളിയാണ്. അത് കാരണമാണ് ഞാൻ അത്ര കൂടുതലെടുത്തേക്കണം. അത് നന്നായി തിരുമ്പി കൈ കൊണ്ട് യോജിപ്പിക്കുക. എന്നിട്ട് അതിലൊരു 1/2 തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 പാല് മാത്രം എടുത്തിട്ട് തിളപ്പിക്കുക. പെട്ടെന്ന് തന്നെ ആവണ കറിയാണ്, നല്ല ടേസ്റ്റാണ് കറിക്ക്. രാത്രിയാണ് ഇപ്പോൾ വെച്ച് വയ്ക്കണത്. രാത്രി വെച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലേക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഇതേ നന്നായി തിളച്ചു, നന്നായി തിളച്ച് വെറ്റി വന്നിട്ടുണ്ട്. നമുക്കത് ഉള്ളി കാച്ചാം. അതിൽ കുറച്ച് ഉള്ളി കുറച്ച് അധികം ഇടുക, വേപ്പില ഇതൊക്കെ ഇട്ടിട്ട് നന്നായി ഉള്ളി കാച്ചുക. അപ്പോൾ അതേ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.